हाय फ्रेंड्स, कुक फॉर जॉय डे पुदियोरे वीडियो विले के स्वागत। इन्नु नमक सामुलेरी कोण्टो राटी बोली उपमा उंडा किया लो। इत महाराष्ट्र उडे कॉमन फूड आया साबुदाना किचड़ी आने। इवटत्ते कुट्टिगोल्डे टिफिन बॉक्सिल मिक्कवारुम ई ओरु किचड़ी आने उंडा इरिकुगा। साबुदाना किचड़ी उंडा कर न्यान ओरु पात्रत्तिल रंड कप सामुलेरी एडुकुन्नुंड। इन ई सामूलरी और मूनो नालो प्रावश्यम नाई वाश्चम या नवण वाश्चिंग वाश्चर नमें किचड़ी पोटिपिड़ा सहायक इन इोले सामूलरी जस्ट मुंग विधति वेलमु आरो मणिकूर् सोक वे आरुमणिकूरी शेष या तुर नोक सामूलरी नाई पुतिर् पुंति वन इनकू वेम बाकी अथवा इन वेम बाकी वाणी सामूलरी नमुक मी का मणिकूर् नरम वार्पा वे वेम बाकी उपमा रेडी आवल कुकूँ इतनी और अरे नमुक अमरती नोक ना सोफ्टी इोले आवण इन तव चूड़ा वे अर कप नल वरते कड़ला पोट्टान तुडंगुम्पोल फ्लेम ऑफ चेय्या कड़ला तणिंजु कझिंजाल अतिन्टे तोल नमुक्क पोळिच्चेडुक्काम तोल पोळिच्चिल्लेंकिलुम कुझप्पमोन्नुमिल्ल इनि ई कड़ला मिक्सरिन्टे जारिलेक्क माट्टि नमुक्कोन्नु पोळिच्चेडुक्काम अतिनु शेषम नमुक्क वेरोरु बौल एडुत्त अतिलेक्क नम्मुडे सामूलरि इट्टु कोडुक्काम अतिन्टे कूडे ई पोळिच्चेडुत्त कड़लयुम कूडि चेर्क्काम എന്നിട്ടതില് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തു വെക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഉരുകി വരുമ്പോൾ ഒരു കാൽ കപ്പ് നിലക്കടല ഇട്ട് വറുത്തു കോരാം കടല പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കി വന്ന നെയ്യിൽ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ഇട്ട് വാട്ടി എടുക്കാം നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ എല്ലാം കൂടി ഒരു 2 ടേബിൾ സ്പൂണോളം ഉരുകിയ നെയ്യ് എടുത്തിട്ടുണ്ടാകും നെയ്ക്കു പകരം ഓയിൽ എടുത്താലും മതി ഈ കിച്ചടിയിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എനിക്ക് താൽപര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വാട്ടി എടുക്കുന്നതിനു പകരം പുഴുങ്ങി എടുത്ത് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്താലും മതിയാകും ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം 4ഓ 5ഓ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പച്ചമണം മാറി കഴിയുമ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം സാബുദാന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തതിനു ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം എല്ലാ സാബുദാനയും ഇപ്പോഴും ട്രാൻസ്പറന്റ് ആയിട്ടില്ല അതുകൊണ്ട് 1 മിനിറ്റ് നേരത്തേക്കും കൂടി നമുക്ക് മൂടി അടച്ചു വെച്ച് വേവിക്കാം 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്ന് കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എടുത്തു വെച്ച കടല ഇതിനോട് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിൽ 1 കാൽ കപ്പ് മല്ലിച്ചപ്പും കൂടി ചേർത്ത് യോജിപ്പിക്കാം നമ്മുടെ സാബുദാന കിച്ചടി റെഡി ആയി കഴിഞ്ഞു ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് സാമൂലരിയുടെ ഈ ഉപമാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ താങ്ക്യൂ